സോ ഗൈസ്, നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിന് നമ്മുടെ അയൺമാനെ ഭയങ്കര പേടിയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ആക്ച്വലി അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ അയൺമാൻ മരിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിന് വേണമെങ്കിൽ അതിൻ്റെ ടൈം സേവ് യൂസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് തിരിച്ചുകൊണ്ടുവരാറുന്നു. അതായത് ഞാൻ ഡിഎംഎലിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹം അത് ചെയ്യാതിരിക്കുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന ആ ഒരു സിനിമയിലൂടെ തന്നെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഡോക്ടർ സ്ട്രേഞ്ചിന് വേണമെങ്കിൽ ഡ്രീം വാക്കിംഗ് ചെയ്തുകൊണ്ട് താനസിനെ തോൽപ്പിക്കായിരുന്നു എന്ന്. എന്നാൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല പോകുന്നത്. ഇദ്ദേഹം കണ്ടിട്ടുള്ള ആ ഫുൾ ഔട്ട്കംസിലും അയൺമാൻ മരിക്കുന്നത് മാത്രമൊന്നുമല്ല, മറിച്ച് വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ താനസിനെ ഡിഫീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അയൺമാനെ കൊല്ലാനുള്ള മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് നമ്മുടെ അയൺമാൻ ഇനിയും ജീവിച്ചിരുന്നാൽ, ഇപ്പൊ ടൈം ട്രാവൽ അദ്ദേഹം കണ്ടുപിടിച്ചു, ആ ഒരു കാര്യം ടൈറ്റനിൽ വെച്ചിട്ട് തന്നെ ഫ്യൂച്ചറിനെ നോക്കുമ്പോൾ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് മനസ്സിലായിരിക്കും. ഇതേ കാരണം കൊണ്ടൊക്കെ തന്നെ ഈ ടൈം ട്രാവൽ കൂടുതൽ ഉപയോഗിച്ചിട്ട് അദ്ദേഹം മൾട്ടിവേഴ്സൽ ട്രാവൽ നടത്തുകയും, അതായത് ടൈം ലൈനിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് നന്നായിട്ട് അറിയാം. ഇതേ കാരണം കൊണ്ടൊക്കെ തന്നെയായിരിക്കണം നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആ ഒരു ഔട്ട്കംസിൽ നമ്മുടെ അയൺമാൻ മരിക്കുന്നത് മാത്രം കണ്ടിട്ടുണ്ടാവുക. സോ ദയവായി ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനായിട്ട് ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിച്ചേക്കുക. ഇത് ജസ്റ്റ് ഒരു തിയറി മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ നിന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.